നമസ്കാരം, MTM ന്യൂസിലേക്ക് സ്വാഗതം. വർഷങ്ങളായി ജലനിധിക്ക് വേണ്ടി വെട്ടിപ്പൊളിച്ച റോഡ് ഇന്ന് ജനങ്ങളുടെ ജീവന് വെല്ലുവിളിയായിരിക്കുകയാണ്. പരപ്പനങ്ങാടി മഞ്ചേരി സംസ്ഥാന പാതയിൽ കരിമ്പിലിയിൽ കുത്തനെയുള്ള ഇറക്കം മുതൽ കുന്നത്ത് വരെയാണ് അധികൃതരുടെ അനാസ്ഥ മൂലം വാഹനയാത്രക്കാർക്കും ജനങ്ങൾക്കും വെല്ലുവിളിയായിരിക്കുന്നത്. വർഷങ്ങളോളമായി ജലനിധി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് വെട്ടിപ്പൊളിച്ച റോഡ് പുനർനിർമ്മാണം നടത്താത്തതിനാൽ വെള്ളമൊലിച്ച് വലിയ ഗർത്തം രൂപപ്പെട്ടത് അപകടക്കിണിയൊരുക്കുന്നതായി ആക്ഷേപമുയരുന്നുണ്ട്. ഊരകം വില്ലേജ് ഓഫീസിന് സമീപത്തായാണ് റോഡ് വെട്ടിപ്പൊളിച്ച് വലിയ ഗർത്തമായി മാറിയിരിക്കുന്നത്. വലിയ വാഹനങ്ങൾ വളവിൽ വൈഡായി വാഹനമെടുക്കുമ്പോൾ ചെറുവാഹനങ്ങൾ ഈ ഗർത്തത്തിൽ ചാടി നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നുണ്ട്. എത്ര വർഷമായി ഈ റോഡിന്റെ ശോചനീയാവസ്ഥ ഇങ്ങനെ തുടങ്ങിയിട്ട്? ഏകദേശം എൻ്റെ അഭിപ്രായത്തിൽ 5 വർഷത്തോളം ആയിരിക്കും ഈ പരപ്പനങ്ങാടി വൈക്കടവ് റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവൃത്തി നടക്കുന്നതിനിടയിൽ ഊരക പഞ്ചായത്തിലെ ജലനിധി പദ്ധതിക്ക് വേണ്ടിയിട്ട് കുറ്റാളൂർ മുതൽ 3-ാം പടി വരെയുള്ള ഭാഗങ്ങളിൽ റോഡിൻ്റെ സൈഡ് ഭാഗത്ത് പൈപ്പിടുന്നതിന് വേണ്ടി ഡ്രെയിനേജ് കീറി. ആ പൈപ്പ് ലൈൻ്റെ പിന്നെ പ്രവൃത്തി പിന്നെ നല്ല രീതിയിൽ അവസാനിക്കുകയും അതിനുശേഷം പഞ്ചായത്ത് ജലനിധിയുമായി സഹകരിച്ച് 90 ലക്ഷം രൂപ PWD ഡെപ്പോസിറ്റ് ചെയ്ത് ഈ റോഡിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഈ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങൾ പൈപ്പ് ലൈനിന് വേണ്ടി കുഴിയെടുത്ത ഭാഗങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടി 90 ലക്ഷം രൂപ ഊരകം ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുത്ത് PWD ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 വർഷം മുമ്പേ ആയിരിക്കും അത് ചെയ്തിട്ടുള്ളത് എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും ഇത്രയും കാലം വളരെ അപകടകരമായ ഈ രീതിയിൽ ഈ വീതി കുറഞ്ഞ ഈ പ്രദേശം കുറ്റാളൂർ മുതൽ 3-ാം പടി വരെയുള്ള ഭാഗങ്ങളിൽ ഇതുവരെ PWD ഭാഗത്ത് നിന്ന് ഈ റോഡ് പുനർനിർമ്മാണം നടത്തുന്നതിന് വേണ്ട നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. സാധാരണക്കാരായ ജനങ്ങൾ നിത്യേന വില്ലേജ് ഓഫീസ് അടക്കമുള്ള സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന യാത്രക്കാരും പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഒക്കെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ പ്രദേശത്തൂടെ യാത്ര ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം കുറ്റാളൂരിൽ നിന്ന് 3-ാം പടി വരെയുള്ള ഭാഗങ്ങൾ പ്രത്യേകിച്ച് ഈ പരപ്പനങ്ങാടി മലപ്പുറം റൂട്ടിൽ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗമാണ്. നിരന്തരം അപകടങ്ങൾ വരുന്ന ഈ കരിമ്പിലി മുതൽ ഈ കുന്നത്ത് വരെയുള്ള ഈ വളവ് തിരുവുമുള്ള ഈ പ്രദേശങ്ങളിലൊക്കെ ഇന്ന് രാവിലെയും ഇവിടെ ഒരു ബൈക്ക് ഒരു കാൽനട യാത്രക്കാരനെ തട്ടി പരിക്കേറ്റു. കാരണം ഈ ഡ്രെയിനേജ് ഉള്ളത് കാരണം അയാൾക്ക് മാറി നിൽക്കാൻ കഴിയാതെ അദ്ദേഹത്തിന് രാവിലെ പിന്നെ ബൈക്ക് തട്ടി അദ്ദേഹം ആസ്പത്രിയിൽ ചികിത്സയിലാണുള്ളത്. പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയും നിയോജക മണ്ഡലം MLA ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് PWD വകുപ്പ് മന്ത്രിയുമായും ഒക്കെ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ PWD ഭാഗത്തു നിന്ന് ഈ റോഡിൻ്റെ നവീകരണത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനവും ഒരു പ്രവൃത്തിയും നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 1 വർഷം മുമ്പാണ് പഞ്ചായത്ത് 90 ലക്ഷം രൂപ പിന്നെ ഈ റോഡിൻ്റെ നവീകരണത്തിന് വേണ്ടി ജലനിധിയുടെ പേരിൽ ഡ്രെയിനേജ് എടുത്തതിൻ്റെ പേരിൽ 90 ലക്ഷം രൂപ PWD ഡെപ്പോസിറ്റ് ചെയ്തത്. അവസാനമായിട്ട് എന്താണ് ടാറിങ് നടന്നത് ഈ റോഡിൽ? ഈ റോഡിൽ അവസാനമായി ടാറിങ് നടന്നത് ഈ പ്രദേശത്ത് കുറ്റാളൂർ മുതൽ വേങ്ങര അങ്ങോട്ട് പരപ്പനങ്ങാടി ഭാഗത്തും അതുപോലെ ഇവിടെ കാരാതോണ്ട് അപ്പുറത്തൊക്കെ ടാറിങ് നടന്നിട്ടും ഈ കുറ്റാളൂർ മുതൽ ഈ ഊരക പഞ്ചായത്തിൻ്റെ ഈ പ്രദേശത്ത് ടാറിങ് നടന്നിട്ട് ഏകദേശം 5 വർഷത്തിനപ്പുറമായി. ഈ ഭാഗത്തേക്ക് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണോ? PWD ഭാഗത്തു നിന്ന് എന്താണെന്നറിയില്ല. ഈ പ്രദേശത്ത് ഒരു അപകടം പോലെയാണ് കാണുന്നത്. കാരണം 1 വർഷം മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു 90 ലക്ഷം രൂപ ഈ റോഡ് പൊളിച്ചതിൻ്റെ പേരിൽ നവീകരണത്തിന് വേണ്ടി ജലനിധിക്ക് വേണ്ടി പൈപ്പെടുക്കാൻ റോഡ് പൊളിച്ചതിൻ്റെ പേരിൽ പിന്നെ 90 ലക്ഷം രൂപ അത് പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി PWD ഡെപ്പോസിറ്റ് ചെയ്തിട്ടും 1 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനമൊന്നും PWD ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇത് PWD ഒരു അനാസ്ഥയായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം 90 ലക്ഷം പാസ്സാക്കിയിട്ടും അവർ ഇതിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ 90 ലക്ഷം രൂപ പഞ്ചായത്ത് ജലനിധിക്ക് വേണ്ടി പൈപ്പ് ലൈൻ എടുത്ത് ഈ പ്രദേശത്ത് പിന്നെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അടച്ചിട്ടും PWD ഡെപ്പോസിറ്റ് ചെയ്ത് 1 വർഷം കഴിഞ്ഞിട്ടും ഈ ഭാഗത്തോട് PWD പ്രത്യേക അനാസ്ഥ തന്നെ കാണിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളും സാമൂഹിക സാംസ്കാരിക സംഘങ്ങളൊക്കെ നിരവധി കാര്യങ്ങളും പിന്നെ ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടും ഇതുവരെ ഈ ഭാഗത്തേക്ക് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഒരു തിരിഞ്ഞുമാറ്റം ഉണ്ടായിട്ടില്ല. ഇത് ഈ അനാസ്ഥ തുടരുകയാണെങ്കിൽ ശക്തമായ ബഹുജനങ്ങളെ സംഘടിപ്പിച്ച് മറ്റ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകളൊക്കെ സംഘടിപ്പിച്ച് ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. PWD അധികൃതരുടെ അനാസ്ഥ മൂലം ഈ ഭാഗത്ത് വാഹനങ്ങളുടെ അപകടം പതിവായിരിക്കുകയാണ്. MTN ന്യൂസ്, വേങ്ങര.